ഹൈ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾ ഗെയിമേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ടു നൈറ്റ് അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോഴത്തേക്കിനും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഗെയിമിൽ വരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന കുറേ കിടിക്കാച്ചായിട്ടുള്ള ഒ പി ഇവൻസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നത്. നമ്മുടെ ഗെയിമിനകത്ത് പുതിയതായിട്ട് കൺഫേംഡ് ആയിട്ട് ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ഇവൻറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതിൽ കൂടി മെയിൽ ബണ്ടിലാണ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ പേരായിട്ടുള്ളൊരു ഫീമെയിൽ ബണ്ടിൽ വരാൻ പോകുന്ന ഒരു ഇവൻറ്റും നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ പുതിയൊരു മോഡ് നമ്മുടെ ഗെയിമത്ത് വരുന്നുണ്ട്. ആ ഒരു മോഡ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബാറ്റിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. അത് നിങ്ങളടുത്ത് പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ഡോക്ടർ ബണ്ടിൽ, ഓക്കെ, ഒരു ഡോക്ടർ ബണ്ടിലെ തീം ഡിസൈൻ ചെയ്തേക്കുന്ന പുതിയൊരു ബണ്ടിൽ നമ്മുടെ ഗെയിമത്തോട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു ബണ്ടിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഗോൾഡ് റോയൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് ബണ്ടിൽസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ട പോലുള്ള ആ ഒരു M1S1 സ്കിൻ, ഓക്കെ, അപ്പം ആ ഒരു സ്കിൻ നമ്മുടെ ഗെയിമത്ത് വരുമോ, അത് ഫേക്ക് ആണോ റിയൽ ആണോ നമ്മൾ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള രണ്ട് M1S1 സ്കിൻ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സ്കിൻ ഫേക്ക് ആണോ അതോ ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്കിൻ ആണോ നിങ്ങളുടെ പറയുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് വന്നതിന് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ടൊരു ബെൽബട്ടൺ ഉണക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് വന്ന നമ്മുടെ മാർച്ച് എലീറ്റ് പാസ് വരാൻ പോകുന്ന കുറച്ച് ഐറ്റത്തിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു എലീറ്റ് പാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു എലീറ്റ് പാസ് ആണെന്ന്. അപ്പം നിങ്ങൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സർഫ് ബോർഡാണ്. ഓക്കെ, അപ്പം നമ്മുടെ മാർച്ച് എലീറ്റ് പാസ് വരാൻ പോകുന്ന ഒരു സർഫ് ബോർഡാണ്. എന്തായാലും ഗൈസ്, അതിൻ്റെ സ്ട്രക്ചർ മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്ക് അതിൻ്റെ കളർ മാത്രമല്ല അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാനായിട്ട്. ഇപ്പം ഈ ഒരു എലീറ്റ് പാസ് കാണാൻ പറ്റുന്ന ഒരു ബാക്ക് ബാക്ക് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ Level 3, Level 2, Level 1 ഒക്കെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗൈസ്, എൻ്റെ ഊഹം വെച്ച് ഈ ഒരു എലീറ്റ് പാസ് എന്തിനെ ബേസ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൊരു എലീറ്റ് പാസ് എന്നാണ് പറഞ്ഞുതരാം. അതായത് വാലന്റൈനുമായിട്ട് ബന്ധപ്പെട്ട് ബേസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു എലീറ്റ് പാസ് ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഈ ഒരു എലീറ്റ് പാസ് കാണാൻ പറ്റുന്ന ലൂട്ട് ബോക്സ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ടോപ്പായിട്ട് തന്നെ ഒരു ഹാറ്റും മാത്രമല്ല ഏറ്റവും താഴെ റോസ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വാലന്റൈൻ തീമുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ളൊരു എലീറ്റ് പാസ് ആണെന്ന്. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലൂ വാളാണ് ഈ ഒരു എലീറ്റ് പാസിൻ്റെ ഒരു ടൈമിൽ, അതായത് മാർച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഈ ഒരു ഗ്ലൂ വാൾ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും ഒരു കൊളാബറേഷൻ ബേസ്ഡ് ഇവൻറ്റ് ഒരുട്ടോ അല്ലെങ്കിൽ വെബ് ഇവൻറ്റ് ഒരുട്ടോ അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഇവൻറ്റ് ഒരുട്ടോ ആയിരിക്കും ഈ ഒരു ഗ്ലൂ വാൾ നമ്മുടെ ഗെയിമത്ത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാലന്റൈൻസ് ഡേ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന രണ്ട് ബണ്ടിൽസിനെ കുറിച്ച്. ഈ ഒരു വാലന്റൈൻസ് ഡേ ഇവൻറ്റ് എന്ന് കൂടുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ February 4 തൊട്ട് February 14 വരെയാണ് നമ്മുടെ ഗെയിമത്ത് കാണിട്ട് പറ്റുക. എന്തായാലും ഗൈസ്, ഈ ഒരു ടൈം ഇൻ്റർവെൽ, ഓക്കെ, അപ്പം ഈ ഒരു ഇവൻറ്റ് ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇതെല്ലാം റീസൈക്കിൾ ചെയ്തെടുത്തിട്ടുള്ളൊരു ബണ്ടിലാണ്. സോ ഇപ്പം ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ എന്ന് വെച്ചാൽ 2019 വാലന്റൈൻസ് ഡേ വന്ന സമയത്ത് അന്ന് വന്നിട്ടുള്ളൊരു ഫീമെയിൽ ബണ്ടിലാണ്. എന്തായാലും ഗൈസ്, അതിൻ്റെ കളറും ടെസ്റ്ററും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് ബണ്ടിൽസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു മെയിൽ ബണ്ടിൽ എന്ന് വെച്ചാൽ. അപ്പം ഈ രണ്ട് ബണ്ടിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. പല കൂട്ടുകാരും നമ്മുടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രപ്പോസൽ ഇമോട്ടും ഹെർട്ടിയും എന്ന് പറയുന്ന രണ്ട് ഇമോട്ടും എന്തെങ്കിലും ഒരു ഓഫ് ഒരുട്ടോ അല്ലെങ്കിൽ ഇവൻറ്റ് ഒരുട്ടോ നമുക്ക് കൊണ്ടുവരുമെന്ന്. സോ ഡെഫിനറ്റ് ആയിട്ടും നമുക്കിത് കാണുവരും. എൻ്റെ ഭാഗത്തു നിന്ന് 80% കൺഫേം ഞാൻ അവിടുന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു വാലന്റൈൻസ് ഡേയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ആ രണ്ട് ഇമോട്ട്സ് ആണ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമത്ത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. സോ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമത്ത് 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. എന്തായാലും ഗൈസ്, ഇത് അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ ഗെയിമത്തോട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ഇവൻറ്റിൻ്റെ പേര് മിസ്റ്ററി ക്രിയേറ്റ് എന്നാണ്. ഈ ഒരു ഇവൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമത്തോട്ട് പലതവണ വന്നിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും. എന്തായാലും ഗൈസ്, ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ആയിരിക്കും നമുക്ക് അടുത്തായിട്ട് തന്നെ വരാനായിട്ട് വന്നു. സോ ക്രിയേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ നമുക്ക് നമ്മുടെ ലക്ക് കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പറ്റും. സോ ഇവിടെ നിൽക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സോ നമുക്ക് 50% ലക്ക് മാത്രമേ ഇവിടെ കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് 50-50% ചാൻസ് ആണ് ഈ ഒരു ഗ്രാൻഡ് പ്രൈസ് നമുക്ക് കിട്ടാനായിട്ട്. ഗൈസ്, ശരിക്കുള്ളൊരു ട്വിസ്റ്റ് എവിടെയാണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ സേവനത്തോട്ട് വരുന്ന സമയത്ത് 100% ലക്ക് നമുക്ക് അവിടെ കൂട്ടാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ആഗ്രഹമുള്ള ഒരു ബണ്ടിൽ നമുക്ക് 100% കൺഫേംഡ് ആണ് നമുക്കത് ഒറ്റ ഒരു സ്പിൻ വഴി കിട്ടുമെന്ന്. ഈ ഒരു ബണ്ടിലിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബണ്ടിൽസും ഈ ഒരു ഇവൻറ്റ് വഴിയാണ് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു മെയിൽ ബണ്ടിൽ ഈ ഒരു ഇവൻറ്റ് വഴിയിട്ടാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫീമെയിൽ ബണ്ടിൽ വരാനായിട്ട് ചാൻസ് ഇല്ല. ഒരു ഇവൻ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ തായ്ലാൻഡ് സെർവറിൽ വന്നിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എന്തായാലും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഗൈസ്, ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് കൂടെ ആയിരിക്കും ഈ ഒരു ബണ്ടിൽ നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഇതൊരു ഫ്ലിപ്പ് ഇവൻ്റാണ്. ബട്ട് എങ്ങനെയാണ് ഇത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാമെന്നൊന്നും നമുക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് എന്തായാലും നിങ്ങളെ സ്പോട്ടി വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ മച്ചാമാരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ ബണ്ടിലിനെ റിഗാർഡിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ഡോക്ടർ ബണ്ടിൽ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഒന്നുകൂടി ആൾട്ടർ ചെയ്തിട്ട് വേറൊരു കോസ്റ്റ്യൂമായിട്ട് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ഇത് ഏത് ഇവൻറ്റിൽ കൂടെ ആണെന്നോ അതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവന്നേ ഇതിനെ പറ്റിയിട്ടും നമ്മൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നത്. മച്ചമാർ, നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബാറ്റിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്.
ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഫ്രീ ഫയർ ഗെയിം എന്ന് വെച്ചാൽ ഗ്ലോബലി തന്നെ മോസ്റ്റ് ഡൗൺലോഡഡ് മൊബൈൽ ഗെയിമാണ് 2020. ഓക്കെ, അപ്പം അതിൻ്റെ റിവാർഡായിട്ടാണ് ഈ ഒരു ബാറ്റിൻ്റെ സ്കിൻ നമുക്ക് കിട്ടാനായിട്ട് തോന്നുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ February 4 തൊട്ട് February 9 വരെ കണ്ടിന്യൂസിലായിട്ട് ഒന്ന് ലോഗിൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ബാറ്റിൻ്റെ സ്കിൻ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്കമിംഗ് ആയിട്ട് ഗോൾഡ് റോയലിൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് ബണ്ടിൽസിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ബണ്ടിൽസ് ആണ് ഇപ്പം നമുക്ക് അടുത്തായിട്ട് തന്നെ ഗോൾഡ് റോയൽ വരി വരാനായിട്ട് ചാൻസ് ഉള്ളത്. സോ ഇക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, ബട്ട് കൺഫേംഡ് അല്ല. ഓക്കെ, അപ്പം ഈ രണ്ട് ബണ്ടിൽസ് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണേ അറിയിക്കുന്നുണ്ട്. ഓക്കെ, പുതിയൊരു മോഡ് നമ്മുടെ ഗെയിം വരുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡിൻ്റെ പേര് എന്ന് വെച്ചാൽ ഗൺ കിൻ 2.0 എന്നാണ്. അപ്പം ഈ ഒരു മോഡ് എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ OB26 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കിനും, ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു മോഡ് അവൈലബിൾ ആയി തുടങ്ങുന്നതാണ്. അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചാൽ നമ്മൾ സെക്കൻഡ് ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു M1A7 സ്കിന്നിനെ റിഗാർഡിംഗ് ആയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്കിൻ കണ്ടിട്ട് നിങ്ങൾ ഫേക്ക് ആണോ അതോ യൂണിക് ആയിട്ടുള്ള ഒരു സ്കിന്നാണെന്ന് പറയാം. ഓക്കെ, ആ ഒരു സ്കിന്നാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കും. ഒരു ഫ്ലെയിമിൻ്റെ തീമിൽ മാത്രമല്ല ഡ്രാഗോടെ പടവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കിൻ എന്ന് വെച്ചാൽ പക്ക എഡിറ്റഡ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അത് ഫസ്റ്റിൽ തന്നെ പറഞ്ഞേക്കാം. ഇതെന്തുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നതെന്ന് ചോദിച്ചാൽ കുറേ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു പിക്കാണ് ഇതെന്ന് വെച്ചാൽ ഇത് വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. എന്തായാലും കൈസ് ഇത് ഫേക്കാണ്, ഈ ഒരു ഗൺ സ്കിൻ നമ്മുടെ ഇനത്തോട്ട് വരുന്നില്ല. അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചാൽ അപ്പോൾ കൈസ് അത് കഴിഞ്ഞു. അപ്പം നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഇന്ന് രാത്രി 12 കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ്. എന്തായാലും കൈസ് ഒരു ചേഞ്ചും വരാനായിട്ട് പോകുന്നില്ല. ഒരു വെബ് ഇവൻറ്റും അടുത്തായിട്ട് തന്നെ വരാനായിട്ട് പോകുന്നില്ല. അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പല കൂട്ടാനും ചോദിച്ചിരുന്നത് ടോപ്പ് അപ്പ് ഇവൻറ്റും എല്ലാം വരുമോന്ന്. എന്തായാലും കൈസ് 1-2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പുതിയൊരു ടോപ്പ് അപ്പ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിനോട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം അഥവാ നമ്മുടെ ഗെയിമിനോട്ട് പുതിയൊരു വെബ് ഇവൻറ്റ് നാളെ വരുവാണെങ്കിൽ എന്തായാലും ആ ഒരു വെബ് ഇവൻറ്റ് ഏതാണെന്ന് എന്തായാലും നിങ്ങളെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടായാലും അറിയിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് മാക്സിമം ഒന്ന് ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. ചുമച്ചമാരെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഉദ്ദേശിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചന്മാരുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മസ്റ്റായിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പം അടുത്തൊരു കിടിക്കാശി വീഡിയോ കൂടി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീൻസ് ഓൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.